ആണ്. അപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എത്തി, ഇപ്പൊ നമ്മള് പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് ട്രെയിൻ കയറി. തൃശ്ശൂർക്ക് ഈ ടൈമിൽ ട്രെയിൻ കയറി എന്ന് പറയുമ്പോൾ തന്നെ കുറെ ആൾക്കാർക്ക് കത്തി കാണും അല്ലേ. അത് കുറേ കാലമായിട്ടുള്ള പൂതിയായിരുന്നു തൃശ്ശൂർ പോലത്തിന് പോകണമെന്ന്. നമ്മൾ കോവിഡിന്റെ ടൈമിൽ കോവിഡ് ആയിട്ട് കഴിഞ്ഞ ഇതിന് നോമ്പേനു, എക്സാം ആയിട്ട് ഇത് ടീം ഒക്കാത്തോണ്ട് ഇതുകൊണ്ടൊക്കെ നീണ്ട് 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 പോയൊരു കാര്യം ഇന്ന് സക്സസ് ആവാൻ പോകുന്നതിന്റെ ഭയങ്കര ഒരു സന്തോഷത്തിലാണ്. അപ്പം നമ്മളിപ്പോൾ ആ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ്. ഇനി ഇവിടുന്ന് പോയിട്ട് തൃശ്ശൂർ പൂരം കാണണം. വീഡിയോയിലും ഇതിലൊക്കെ മാത്രം കണ്ടുപരിച്ചതാണ് നമുക്ക്. നമ്മൾ അരുണേട്ടൻ ഇപ്പം കിട്ടിയിട്ടുണ്ട്. നമ്മളെ ബാക്കി ഫ്രണ്ട്സ് നാട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആരൊക്കെ കാണാൻ പറ്റും കാണാൻ പറ്റില്ല എന്നൊന്നും അറിയില്ല. പോയി നോക്കട്ടെ. ആദ്യമായിട്ട് തൃശ്ശൂർ പൂരം കാണാൻ പോകുന്ന വല്ലാത്തൊരു ത്രില്ലിലാണ്. അപ്പം എന്തായാലും നമുക്ക് പോയേക്കാം. അപ്പൊ ഇതുണ്ടല്ലോ, കോളേജൊക്കെ വിട്ട് കുട്ടികളൊക്കെ കൂടി ഇറങ്ങിപ്പോണ ഒരു അവസ്ഥയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുന്നുള്ളൂ. പൂരപ്പറമ്പിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ വിചാരിക്കണ്ടാവും ലഗേജൊക്കെ എന്താ ചെയ്തെന്നില്ലേ. ലഗേജൊക്കെ നമ്മൾ ഇവിടെ ക്ലോക്ക് റൂമിൽ കൊടുത്തു. രണ്ട് ബാഗിന് 40 രൂപ. രണ്ട് ബാഗ് വെച്ച് ചെറിയ ബാഗ് നമ്മളപ്പോൾ എടുത്തു. ബാഗും ക്യാമറയും നമ്മളെ ഫോണും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ടില്ല. നടന്നതാണ് ആദ്യം എന്തെങ്കിലും തിന്നണം. നല്ല പള്ളി പൈപ്പുണ്ട്. എന്തെങ്കിലും തിന്നിട്ട് നമുക്ക് നേരെ പോവാം. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയിലാണ് കേട്ടോ. എന്താ പറയാ, എനിക്കറിയില്ല. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം. ശരി, അതും ഈ കല്യാണ പേരിൽ ബാക്കിൽ ഇങ്ങനെ അടുത്താൾ നീച്ച കാത്തിക്കണ മാതിരത്തെ അവസ്ഥ. ഇനി ഏതായാലും ഉള്ളിൽ കയറി കിട്ടിയിട്ടുണ്ട്. 2 മാസം നോൺ വെജ് കിട്ടാതെ യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ടില്ലേ. ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടില്ലാണ്. ചിക്കൻ തിന്നണം, ബീഫ് തിന്നണം, പൊറോട്ട തിന്നണം, ചിക്കൻ കടായി, നെയ്ച്ചോറ്, എന്തൊക്കെ തിന്നേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയാണ്. ഏതായാലും കിട്ടിയത് എന്താണോ ആദ്യം അത് തിന്നാം. നാട്ടിലെത്തിയിട്ട് വേണം ആ ഒരു പൊലിയൊക്കെ ഒന്ന് തീർക്കാൻ. ഇങ്ങോട്ട് പോണേ.
വെള്ളപ്പൊക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നേരെ ഇരുത്തി തുടങ്ങിയിട്ട് അതിന്റെ അടുത്തൊരു മഴ പെയ്യാനൊരുങ്ങി. പക്ഷെ മഴ പെയ്തില്ല, എല്ലാരും കൊട കയറ്റിയോണ്ട് തോന്നുന്നു, മഴ പോയി. അപ്പൊ എന്തായാലും നമുക്ക് കൊടമാറ്റം കണ്ടുവരാം. അപ്പോ നമ്മളെ പൂരങ്ങളെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ രസമുള്ള ഒരു സംഭവമാണല്ലോ നമ്മളെ വെടിക്കെട്ട്. അതിനു വേണ്ടിയിട്ട് കാത്തുക്കണതാണ് ഇവിടെ ഉള്ള ഭൂരിഭാഗം ആളുകളും. അപ്പം ഈ വെടിക്കെട്ടിന് വേണ്ടിയിട്ടില്ല കുഴി കുത്തുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പം വെടിക്കെട്ടിൻ്റെ സമയത്ത് ഈ ഒരു പരിസര പ്രദേശത്തൊന്നും ഒരാളെ പോലും നിർത്തില്ല, എല്ലാവരും ഇതിൻ്റെ അപ്പുറം മൈതാനത്തിൻ്റെ അപ്പുറമാണ് നിർത്തുക എന്നാണ് പറഞ്ഞത്. രാത്രി 3 മണി എങ്ങാനും ആവും വെടിക്കെട്ട് തുടങ്ങാനെന്ന് പറഞ്ഞു. എന്തായാലും ഇന്ന് രാത്രി ഉറക്കമുണ്ടാവില്ല എന്ന് സാരം, നമുക്ക് കുഴി കുത്തുന്ന കാണാം. അടുത്ത കൊടയെടുക്കാൻ